ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റസില്ലായ നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിലെ കാണിക്കുന്നത് അവിടെ നമ്മുടെ സുമിത്രയുടെ അടുത്തേക്ക് ശീതൾ ഇറങ്ങി വരികയാണ്. സുമിത്ര ഇവിടെ പുറത്ത് രാത്രി കഴിഞ്ഞപ്പോൾ മുറ്റത്തിറങ്ങി ഇങ്ങനെ ഒരു ചെയറിലിരിക്കുന്നു. അപ്പം ശീതൾ അടുത്തേക്ക് എന്നിട്ട് പറയുന്നു, അമ്മേ എന്താ? അതെ, അമ്മയുടെ ഫോണൊന്ന് എനിക്ക് തരണം, എനിക്ക് സച്ചിനെ ഒന്ന് വിളിക്കണമെന്ന് പറയണം. എന്തിനാണ് നീ ഇപ്പം ഫോൺ ചോദിക്കുന്നത്? അമ്മേ എനിക്ക് ആ ഫോണൊന്ന് തരണം, ഞാൻ സച്ചിനെ ഒന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് വിളിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറയാം. നീ ഇപ്പം സച്ചിനെ വിളിക്കേണ്ട ആവശ്യം എന്താ? അത് ഏട്ടൻ്റെ തല പൊട്ടിയിരിക്കുന്നിട്ടില്ലേ, എൻ്റെ ഏട്ടനെയും എൻ്റെ അങ്കിളിനെയും തല്ലിയത് ആ സച്ചിൻ്റെ ആളുകളാണോ എന്ന് എനിക്കറിയണം, അതെനിക്ക് ചോദിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ സുമിത്ര, അതൊന്നും തരാനായിട്ട് പറ്റത്തില്ല അമ്മേ, ഇതിനെ തമ്മ തരില്ല എന്ന് പറയരുത്. എൻ്റെ ഫോൺ എനിക്ക് വേണം, എനിക്ക് സച്ചിനെ വിളിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കണം, ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം, എൻ്റെ ഏട്ടനെ അവൻ്റെ ആളുകളെ തല്ലെങ്കിൽ എനിക്കങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. സുമിത്ര പറയണം, അങ്ങനെ നിനക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മുന്നിൽ നിന്ന് വിളിച്ചാൽ മതി, അല്ലാതെ നീ വിളിക്കണ്ട എന്ന് പറയുന്നു. ശരി അമ്മേ എന്ന് തന്നെ പറഞ്ഞു ഫോൺ മേടിക്കുകയാണ്. ശീതളുടെ ഫോൺ മേടിച്ച് സച്ചിനെ വിളിക്കുന്നു. അപ്പം സച്ചിൻ, ശീതളിൻ്റെ നമ്പറിൽ നിന്നാണല്ലോ കോൾ വരുന്നത്. ഹലോ ശീതൾ, ആ നീ ഇന്ന് എന്തിനാ എൻ്റെ ഏട്ടന്മാരെ എൻ്റെ അങ്കിളിനെയും തല്ലിയത്? നിൻ്റെ ആളുകളാണോ എൻ്റെ ഏട്ടന്മാരെ വന്ന് ഉപദ്രവിച്ചതെന്ന് ചോദിക്കുന്നു. എന്താ ശീതള നീ പറയുന്നേ? നീ ഒന്നും പറയണ്ട, എന്തൊക്കെയായാലും എൻ്റെ ഏട്ടന്മാരെ അങ്കിളിനെ ഉപദ്രവിച്ചവരെ എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, നിന്നെക്കാളുള്ള ഇഷ്ടത്തിനേക്കാളും വലുതാണ്. നീ അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞപ്പം എനിക്ക് നിന്നോട് തോന്നുന്ന ദേഷ്യം, എന്തിനാണ് നീ ഇത്രയും ക്രൂരത ചെയ്തത് എന്ന് ചോദിക്കുമ്പം, എന്താ ശീതള നീ പറയുന്നത്? ഞാൻ ഇപ്പോഴാണ് നീ കാര്യങ്ങൾ പറയുമ്പോൾ അറിയുക പോലും ചെയ്യുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നീ ഇനി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ നാടകമൊന്നും കളിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ ശീതള ഫോണും കട്ട് ചെയ്യുകയാണ്. അത് കഴിയുമ്പോഴേക്കും അവിടെ സുമിത്ര ചോദിക്കുന്നു, നീ ഇപ്പം എന്ത് തെളിയിക്കാനായിട്ട് വിളിച്ചതാ? എനിക്കറിയണമായിരുന്നു സച്ചിനാണോ എൻ്റെ ഏട്ടനോടും അങ്കിളിനോടെല്ലാം ഈ തെറ്റ് ചെയ്തതെന്നോ, എന്നിട്ട് നീ എന്താ തെളിയിച്ചേ? ആ സച്ചിൻ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. സച്ചിൻ പറഞ്ഞു, സച്ചിൻ ഇക്കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യം. ഓഹോ, അപ്പം അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ അങ്ങ് വിശ്വസിച്ചു. ഇത്രയും തെളിവുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ നിനക്ക് മുന്നിലുണ്ടായിട്ട് നിനക്ക് ഞങ്ങളെ ആരെയും വിശ്വാസമില്ല, അവൻ പറയുന്ന കാര്യങ്ങളാണ് വിശ്വാസം. അമ്മ എനിക്ക് സച്ചിനെ അറിയാം, സച്ചിൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല. സച്ചിനെ പറ്റി വെറുതെ ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല അമ്മ. അതുകൊണ്ട് അത് വിശ്വസിക്കരുത്. നീ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും. നിനക്ക് സച്ചിനോടുള്ള സ്നേഹം കാരണം ഞങ്ങൾ പറയുന്നുവെന്നും നിനക്ക് വിലയിരുത്താനോ അത് മനസ്സിലാക്കാനോ കഴിയില്ല. അവിടെ സച്ചിൻ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നീ അതിനെ ന്യായീകരിക്കത്തേ ഉള്ളൂ. അമ്മേ, അമ്മയുടെ തോന്നലത് സച്ചിൻ ഒരു തെറ്റും ചെയ്യില്ല. ഞാനിപ്പോൾ ഇക്കാര്യം പറഞ്ഞപ്പം അവൻ അറിഞ്ഞിട്ട് പോലും ഇല്ല അമ്മയെന്ന് പറയുമ്പോൾ അവൻ അവനെ ന്യായീകരിക്കാനായിട്ട് പല കാര്യങ്ങൾ പറയും. അതിൻ്റെ പേരിൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് അവൻ വിചാരിക്കുന്നതെങ്കിൽ ഒരിക്കലും അവൻ രക്ഷപ്പെട്ടിട്ടില്ല. മോളെ, നിൻ്റെ ഏട്ടൻ്റെ തല ആ മുറിവുണ്ടായതും അതുപോലെ നിൻ്റെ അങ്കിൾമാർ പറഞ്ഞതും അനുസരിച്ച് അവൻ എല്ലാ കാര്യങ്ങളും നിൻ്റെ ഏട്ടൻ്റെയും അങ്കിളിൻ്റെയും മുന്നിൽ വെച്ച് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇനി അവർ പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിൻ്റെ അടുത്ത് തെളിയിക്കാനായിട്ട് ഇനി അവൻ്റെ പേരിൽ ഒരു പോലീസ് കേസ് കൊടുത്ത് കാര്യങ്ങൾ ഇനി തെളിയിച്ച് കാണിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഞാൻ അങ്ങനെ ചെയ്യാം. ഏതായാലും അവനെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അമ്മേ, അതിന് സച്ചിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് സച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നേ? എടി, സച്ചിനുമായിട്ടുള്ള ബന്ധം നീ ഇതിൻ്റെ പേരിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടാണ് ഇനിയും ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വെറുതെയാ. കാരണം ഞാൻ അവൻ്റെ പേരിൽ കേസ് കൊടുക്കും. നിൻ്റെ അങ്കിളിനെയും നിൻ്റെ ഏട്ടന്മാരെയും തൊട്ട അവനെ ഞാൻ വെറുതെ വിടുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അതേതായാലും ഉണ്ടാകത്തില്ല. പോലീസ് പിടിച്ചു കഴിയുമ്പോൾ സത്യം തെളിയും. അതിൽ കൂടിയേ നീ ഇനി സത്യം മനസ്സിലാക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നീ അതുവഴി സത്യം മനസ്സിലാക്കിയാൽ മാത്രം മതി, മനസ്സിലായോ? അതുകൊണ്ട് ഇനി നീ അവൻ്റെ കൂടെ ജീവിക്കാന്നുള്ള മോഹവുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ അത് വേണ്ട, അത് അവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിച്ചേരെ എന്ന് തന്നെ സുമിത്ര പറയുകയാണ്. ശീതള അവിടുന്ന് സങ്കടപ്പെട്ട് ഫോണും തിരികെ കൊടുത്ത് കയറി പോവുക തന്നെ ചെയ്യുന്നു. മുകളിൽ ചെന്ന ശീതളിന് ഭയങ്കരമായ വിഷമമാണ്. ശീതള അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അമ്മ പറഞ്ഞത് സച്ചിനെ പോലീസിനെ അങ്ങോട്ട് പിടിപ്പിക്കുമെന്നും കേസ് കൊടുക്കുമെന്നും അവർ സത്യം തെളിയിച്ചോളും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ശീതളിൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. എങ്ങനെയും സുമിത്ര ഈ പറഞ്ഞ കാര്യങ്ങൾ സച്ചിനെ അറിയിക്കണം. അത് അറിയിച്ചാൽ മാത്രമേ സച്ചിൻ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് അവിടെ ശീതളിന് നന്നായി അറിയാം. അതുകൊണ്ട് എല്ലാ വഴിയും ശീതള ചിന്തിക്കുകയാണ്. അപ്പോഴാണ് കണ്ടത് രാത്രി 12:30 സമയം, ശീതള ഉറങ്ങിയിട്ടില്ല. ആ സമയം നന്നായിട്ട് കിടന്നുറങ്ങുന്ന ഒരാളാണ് പൂജമോള്. ആ പൂജമോളോട് ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ അവൾ ഫോൺ തരില്ല, അതുകൊണ്ട് തന്നെ അവളുടെ ഫോൺ മോഷ്ടിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അവളെ ശീതളിന് മനസ്സിലായി. ഉറങ്ങിക്കിടക്കുന്ന
പൂജയുടെ ഫോണ് ശീതള പയ്യെ ചെന്ന് അടിച്ചു മാറ്റുകയാണ്. അടിച്ചു മാറ്റി എടുത്ത് പയ്യെ പുറത്തു കൊണ്ടുപോയിട്ട് ഹലോ സച്ചിൻ എന്ന് വിളിക്കുന്നു. അപ്പം ഹലോ ഇത് ആരായെന്ന് ചോദിക്കുന്നു. അതെ, ഈ ഫോണിലേക്ക് ഒരു കാരണവശാലും തിരിച്ചു വിളിക്കരുത്, ഇത് പൂജ മോളുടെ ഫോണാണ്. പൂജ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്താണ്. ശീതള നീയോ, നീ ആദ്യം എന്നോട് എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്നെ മനസ്സ് വരെ തകർന്നുപോയി. സച്ചിൻ, ഞാൻ ആ സമയത്ത് അങ്ങനെ സംസാരിച്ചത് എൻ്റെ അടുത്ത് അമ്മയുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെയല്ലാതെ വേറെ രീതിയിൽ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. ശീതള നീയൊന്ന് മനസ്സിലാക്ക്, നിന്റെ ഏട്ടന്മാരെയും അങ്കിളിനെ ഉപദ്രവിച്ചത് ഞാനല്ല. ഞാൻ ഈ കാര്യം നീ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. എനിക്കറിയാം സച്ചിൻ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ ആരെ ഉപദ്രവിക്കത്തില്ല എന്നെനിക്ക് വിശ്വാസമാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. ഇവിടെ വലിയ പ്രശ്നമായിരിക്കുക. ഏട്ടനെയും അങ്കിളിനെയും തല്ലിയത് നീയാണെന്ന് പറഞ്ഞ് നിന്റെ പേരിൽ അമ്മ കേസ് കൊടുക്കാൻ പോയിരിക്കുക. കേസ് കൊടുത്ത കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലാവും. അതുകൊണ്ട് തന്നെ അങ്കിളിനെ തല്ലിയതിൻ്റെ പേരിലും ആ ഏട്ടന്മാരെ ഉപദ്രവിച്ചതിൻ്റെ പേരിലുമുള്ള കേസ് അത് നിൻ്റെ പേരിൽ തിരിഞ്ഞു വരുമ്പോഴതിന് മുമ്പ് നീ അത് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ നീ ഉടനെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും പറഞ്ഞ് അവിടെ സച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ദേണ്ട തൊട്ടു പുറകിൽ പൂജ നിൽക്കുകയാണ്. പൂജയെ കണ്ടുപിടിച്ച് ഇതിൽ ഞെട്ടിപ്പോന്നു. ആ ഫോൺ കട്ടിയത് നേരെ ഒന്നും മിണ്ടാതെ പൂജയുടെ കയ്യിലേക്ക് ആ ഫോണും കൊടുത്തിട്ട് പയ്യെ ശീതള ആ വഴി നടന്ന് ടെറസയിലേക്ക് പോവുകയാണ്. ആ പിന്നാലെ തന്നെ പൂജയും അങ്ങോട്ട് ചെല്ലുന്നു. ചേച്ചി, ഈ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല. ചേച്ചി എന്നോട് ഫോൺ ചോദിച്ചിട്ട് ഞാൻ തരാത്തത് കാരണമാണോ? ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാൻ കാണാതെ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ചേച്ചി ടെറസിൻ്റെ മുകളിലേക്ക് പോയി സച്ചിനെ വിളിച്ചത്? ചേച്ചി, ചേച്ചിയോട് ഫോൺ വാങ്ങിച്ചു വെച്ചതും അതേപോലെ ചേച്ചിയോട് ഫോൺ സച്ചിനെ വിളിക്കരുതെന്നും പറഞ്ഞത് അമ്മയാണ്. അമ്മ ഇങ്ങനെ പറയാനായിട്ടുണ്ടായ കാരണം ചേച്ചിക്ക് എന്താണെന്ന് അറിയാലോ. എന്നിട്ടും അവിടെ നിന്നും ചേച്ചി എൻ്റെ ഫോൺ എടുത്ത് സച്ചിനും വിളിച്ചത് അതൊട്ടും മാന്യമായിട്ട് ചേച്ചി ചേച്ചി ചെയ്ത ഒരു കാര്യമല്ല. വീട്ടുകാരെയെല്ലാം എതിർത്ത് കാണിക്കുന്ന ഈ ഒരു പ്രവണത അത് ഒട്ടും നല്ലതല്ല ചേച്ചി എന്ന് പറയുമ്പോൾ പൂജ, സോറി, ഞാൻ നിന്നോട് ചോദിക്കാതെ നിൻ്റെ ഫോൺ എടുത്തതിന് നീ എന്നോട് ക്ഷമിക്കണം. അതിൻ്റെ ഒരു കാരണം ഉണ്ടായിരുന്നു പൂജ. വേറെ ഒന്നുമല്ല, അമ്മ സച്ചിൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങൾ അവനെ ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്കിളിനെയും ഇവിടെ ഏട്ടന്മാരെ ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ്. ഏട്ടൻ്റെ നെറ്റിയിലെ 3 സ്റ്റിച്ച് ചേച്ചി കണ്ടതല്ലേ? ഇതൊന്നും സച്ചിൻ ചെയ്തതല്ല പൂജ, ഇത് സച്ചിൻ ചെയ്തതല്ലെന്നാണ് പറഞ്ഞത്. അവരങ്ങനെ പലതും പറയും. എന്നിട്ടും ചേച്ചി അവനെ വിളിച്ചത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല, അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ അനുകൂലിക്കത്തില്ല എന്ന് പറഞ്ഞ് പൂജ അങ്ങ് പോകുന്നു. എന്നിട്ട് പറയുന്നു, അതെ ചേച്ചി വന്ന് കിടക്കാനുണ്ടോ? വന്ന് കിടക്കാൻ പറയുന്നു. പൂജ പോയി അവിടെ കിടന്ന് ഫോൺ എടുത്ത് വെച്ച് കിടന്നു കഴിയുമ്പം അവിടെ ശീതള അടുത്ത് വന്നിട്ട് പറയണം, പൂജ ഞാൻ ഇപ്പോഴും നിന്നോട് ക്ഷമ ചോദിക്കുക. നീ അറിയാതെ നിൻ്റെ ഫോൺ ഞാൻ എടുത്തതിന് വേണ്ടി സച്ചിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ എടുത്തതാണ്. അവനെ കാര്യങ്ങൾ എനിക്ക് അറിയിക്കണമായിരുന്നു, അതിനുവേണ്ടി ഞാൻ എടുത്തതാണ്. ചേച്ചി ഇപ്പം ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. എനിക്കെന്തായാലും ഇപ്പം ഇതിനെപ്പറ്റി ചേച്ചിയോട് സംസാരിക്കാൻ താല്പര്യമില്ല. ചേച്ചി വന്ന് കിടക്ക്. ചേച്ചി ഒരു കാര്യം ആലോചിക്കണം. ഈ വീട്ടിലുള്ള എല്ലാവരും ചേച്ചിയുടെ നന്മ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാനും ചേച്ചിയുടെ നന്മ ആഗ്രഹിക്കുന്നത്, അത് ചേച്ചിക്ക് മനസ്സിലാകണം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് പൂജ അവിടെ പിടിച്ച് കിടക്കാനായിട്ട് നോക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തിട്ടുള്ള കാര്യങ്ങളാണ്. നേരം വെളുത്ത് അവിടെ സുമിത്രയുടെ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാറ് സുമിത്ര കഴുകിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ മല്ലിക ഓടി വരുന്നു. അതെ ചേച്ചി, ഞാൻ കഴുകിക്കോളം കാറ്. ചേച്ചി എന്തിനാ കാറ് കഴുകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ എടുക്കും, വേണ്ട മല്ലിക, നിനക്ക് അടുക്കളയിൽ വർക്കുണ്ടാവുമല്ലോ, ഞാൻ കഴുകിക്കോളം, വർക്കൊക്കെ ഞാൻ പിന്നീട് ചെയ്തോളാം, ഞാനിപ്പോൾ കാറ് കഴുകിത്തരാമെന്ന് പറഞ്ഞ് മല്ലിക മേടിച്ച് കാറ് കഴുകുമ്പോൾ സുമിത്ര അടുത്ത് നിന്ന് സന്തോഷത്തോടു കൂടി തന്നെ മല്ലികയോട് വർത്തമാനം പറയുകയാണ്. ഈ സമയമാണ് വേദിക ആ സൈഡിൽ കൂടെ വരുന്നത്. വേദിക അവിടെ നോക്കുമ്പോൾ മല്ലികയും സുമിത്രയും ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കുന്നു. വേദിക സഹിക്കൂ, ഒട്ടും സഹിക്കത്തില്ല. ആ സമയം തന്നെ വേദിക അവിടെ നിന്ന് വിളിക്കുകയാണ്, മല്ലിക എന്താണ് ഭയങ്കര സന്തോഷമൊക്കെ ആണല്ലോ. അതെ, ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്, ഒന്നിങ്ങ് വന്നേ എന്ന് പറയുന്നു. അപ്പം മല്ലിക അങ്ങോട്ട് നോക്കിയിട്ട്, എനിക്കിപ്പോൾ സമയമില്ല, ഞാനിവിടെ കുറച്ച് തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് വരാം. അല്ല, ഒരു കാര്യം ചോദിക്കാനാണ് മല്ലിക. എന്ത് കാര്യമാണെങ്കിലും എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ സമയമില്ല എന്ന് പറയുന്നു. സുമിത്ര അടുത്ത് നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് വേദിക്ക് ചോദിക്കണം, അതെ എനിക്ക് ചോദിക്കാനുള്ളതേ, അവിടെ ഒരു വാർത്ത നടന്നു എന്ന് പറഞ്ഞല്ലോ, ശീതള ആറിൻ്റെ പിന്നാലെയാണെന്നും ശീതള ആറിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അത് ചോദിക്കാനായിട്ട് അനിരുദ്ധും പ്രതീഷും ശ്രീകുമാറുകളെയും പോയി അടി വാങ്ങി തിരികെ വന്നു എന്നും അനിരുദ്ധിൻ്റെ നെറ്റി പൊട്ടി സ്റ്റിച്ചുണ്ടെന്നൊക്കെ ഉള്ളത്. എത്ര സ്റ്റിച്ചുണ്ട് മല്ലിക എന്ന് ചോദിക്കുമ്പോഴേക്കും മല്ലിക പറയുന്നു, അവിടെ വിളിച്ചു പറഞ്ഞ ആൾക്കാർ പറഞ്ഞില്ലേ എത്ര സ്റ്റിച്ചുണ്ട് എന്ന്? എന്നിട്ട് അതറിയാണ്ടാണോ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, ഞാനിവിടെ കുശലങ്ങളെ പറ്റിയൊന്ന് അന്വേഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ആയാലും
ശീതളകാരണം ആ വീട്ടിൽ അത്രയും നാണക്കേടുണ്ടായല്ലോ. എന്തായാലും അതൊരു വല്ലാത്ത നാണക്കേടായി പോയി എന്ന് പറയുമ്പോഴേക്കും സുമിത്ര അതിന് മറുപടി ഒന്നും പറയാതെ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും വേദിക അവിടെ നിന്നിട്ട് സുമിത്ര ചൊറിയും കിട്ടുന്ന അവസരമല്ലേ, ഒട്ടും കുറച്ചില്ല. അപ്പൊ വേദിക പറയുകയാണ്, ഓ ഞാനിവിടെ പണ്ടൊരാളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ എന്തൊരു പ്രകടനങ്ങളായിരുന്നു. എന്റെയും സിദ്ധുവിന്റെയും കല്യാണം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞാൻ കാരണം ആ വീടിന് മാനക്കേടുണ്ടായി എന്നൊക്കെ പറയുന്നു. ആ നാണക്കേട് ഇപ്പം ശീതളുടെ കാര്യത്തിൽ ഇല്ലായിരിക്കും. അവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണോരത്തിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് അത്ര വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷെ സ്നേഹിച്ചവനൊരു മയക്കുമരുന്നിന് അടിമയാണെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ് എന്നും അവനൊരു പക്ക ക്രിമിനൽ ആവുമ്പോഴും അവിടെ ശ്രീനിലയത്തുകാർക്ക് നാണക്കേടും മാനക്കേടൊന്നും ഇല്ലായിരിക്കും അല്ലേ. അതിനെയെല്ലാം അനുകൂലിച്ചുകൊണ്ടായിരിക്കും അവരെല്ലാം മുന്നോട്ട് പോകുന്നത്, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയാണ്, നീ കൂടുതൽ അവിടെ നിന്ന് സംസാരിക്കരുത്. നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഞാൻ തിരിച്ചൊന്നും മിണ്ടാറില്ല. അതേപോലെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നീ അത് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നോക്കരുത്. വേദികേ, നീ ഇവിടെ നിർത്തിക്കോ നിന്റെ സംസാരം. പിന്നെ ശ്രീനിലയത്തുകാർക്കുണ്ടായ മാനക്കേട്, അത് എൻ്റെ മകൾ ഉണ്ടാക്കിയതിന് മുമ്പ് തന്നെ നീയും നിന്റെ കെട്ടിയവനും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നാണക്കേടിൻ്റെ മാനക്കേട്, ആ മാനക്കേടിൻ്റെ അത്രയും വരത്തില്ല ഇപ്പം ഈ നാണക്കേട്, മനസ്സിലായോ? അതുകൊണ്ട് മര്യാദക്ക് നിന്നോണം. കൂടുതൽ എൻ്റെ അടുത്ത് വെളച്ചലിന് നിന്നാൽ നീ അനുഭവിക്കും, ഇല്ല നിന്നെ ഞാൻ അനുഭവിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞിട്ട് സുമിത്ര അങ്ങ് പോവുകയാണ്. ഇപ്പം വേദിക ഒന്നും വേണ്ട നിൽക്കുമ്പോൾ മല്ലിക ചോദിക്കുകയാണ്, അതെ വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കേണ്ട വല്ലോ കാര്യമുണ്ടോ? നിങ്ങൾക്ക് അന്ന് വാരി എന്ന് നാക്ക് അടക്കിയിട്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് പോടി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടേ എന്ന് തന്നെ പറഞ്ഞ് വേദിക കലിതുള്ളി അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ സുമിത്ര ഒന്നും മിണ്ടിയില്ല, സുമിത്ര നേരെ അകത്തേക്ക് കയറി പോരാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ പ്രതീക്ഷ ഉറക്കത്തിലാണ്, നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി പ്രതീക്ഷ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും അവിടെ നമ്മുടെ സഞ്ജന അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഇന്ന പ്രതീക്ഷ ബെഡ് കോഫി എന്ന് പറയുമ്പോൾ പ്രതീക്ഷ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ സഞ്ജന എന്ന് പറഞ്ഞ് കുടിക്കുമ്പോൾ, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം നിനക്ക് പറയാനുള്ള? അച്ഛൻ്റെ കാര്യം പറയാനുള്ള? അച്ഛൻ്റെ കാര്യം എന്താ? വേദികാരി വീണ്ടും അച്ഛനെ എന്തെങ്കിലും ഉപദ്രവിക്കോ കാര്യങ്ങളോ ചെയ്തോ? അച്ഛൻ അതുവല്ലോ നിന്നോട് വന്ന് പറഞ്ഞോ? അതൊന്നും കാര്യമാക്കണ്ട, കാരണം ആ വേദികാരി അച്ഛന് ഒരിക്കലും സമാധാനം കൊടുക്കത്തില്ല. അവരെ കിട്ടിയ പിന്നെ അച്ഛൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. അവരുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പം, അതല്ല പ്രതീക്ഷ ഞാൻ പറയാനായിട്ട് വന്നത്, എൻ്റെ അച്ഛൻ്റെ കാര്യമാണ്. നിന്റെ അച്ഛൻ്റെ കാര്യമോ? നിന്റെ അച്ഛൻ്റെ കാര്യം നീ സാധാരണ പറയാറില്ലല്ലോ. പിന്നെ എന്താ പെട്ടെന്ന് ഇന്നൊരു ദിവസം നിന്റെ അച്ഛൻ്റെ കാര്യം പറയുന്നത്? ഏ അതല്ല, എൻ്റെ അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഏ നിന്റെ അച്ഛൻ തിരിച്ചു വന്നോ? എപ്പേ? എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു. എൻ്റെ അച്ഛൻ സുമിത്രാൻ്റെ കാണാനായിട്ട് അവിടെ ഓഫീസിൽ ചെന്നായിരുന്നു. അമ്മയെ കാണാനായിട്ടോ? എന്തിനാ? എന്നെ കാണാനായിട്ട് അച്ഛന് വരണമെന്നുള്ള ആഗ്രഹം പറഞ്ഞായിരുന്നു. അതിനുവേണ്ടി നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ നിന്നെ നിന്റെ അടുത്തല്ലേ വരേണ്ടത്? ഇല്ലാതെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയത് എന്തിനാ? ഈ വീട്ടിലേക്ക് വരാനുള്ള ഒരു അനുവാദം ചോദിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് അനുവാദം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചായിരുന്നു, എന്നെ കാണാൻ വന്നോട്ടെ എന്ന്. അപ്പോൾ ആൻറ്റി പറഞ്ഞത് എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നാണ്. അതിൻ്റെ പേരിലാണ് അച്ഛൻ എന്നെ വിളിച്ചത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്താ പറയേണ്ടത്? നീ അല്ലേ പറയണ്ടേ? നീ അല്ലേ തീരുമാനിക്കണ്ടേ? നിൻ്റെ അച്ഛൻ നിന്നെ കാണാൻ വരുന്നതിന് ഞാൻ എന്ത് പറയാനാ സഞ്ജന? ഇപ്പം എൻ്റെ അവകാശം നീയല്ലേ, അതുകൊണ്ട് നീയാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരണോ വേണ്ടയോ എന്നുള്ള കാര്യം. സഞ്ജന, നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വരണോ വേണ്ടയോ എന്നുള്ള കാര്യം ഞാനല്ല തീരുമാനിക്കേണ്ടേ, അത് നീയാണ് തീരുമാനിക്കേണ്ടേ. പിന്നെ നിന്റെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു എടുത്തുചാടി വരുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനും നീയും ഈ വീടുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ച് നമ്മളെല്ലാം വിട്ട് ഇവിടെ നിന്ന് പോയതാണ് നിന്റെ അച്ഛൻ. ആ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പം എന്താണ് ഉള്ളത് എന്ന് പോലും എനിക്ക് ശരിക്കും അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഇച്ചിരി സൂക്ഷിച്ച് വേണം നിൽക്കാനായിട്ട്, ഇല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാകുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നിന്റെ അച്ഛൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതെനിക്കറിയില്ലല്ലോ പ്രതീക്ഷ. അച്ഛൻ ഇവിടെ വന്ന് അച്ഛൻ എന്നോട് സംസാരിച്ചാൽ മാത്രമേ അച്ഛൻ്റെ മനസ്സിൽ ഉദ്ദേശം എന്താണ് എന്നുള്ളത് എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അച്ഛനോട് സംസാരിക്കാതെ എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, എന്തായാലും നിന്റെ അച്ഛൻ വരട്ടെ, നിന്റെ അച്ഛൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്താണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുകയും ചെയ്യാലോ, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പ്രതീക്ഷ പറയുകയാണ്. അപ്പോൾ പറയുന്നു, ശരി ആയിക്കോട്ടെ, അച്ഛനോടൊപ്പം ഇങ്ങോട്ട് വരാൻ പറയാമല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ആ പറ, അച്ഛനോട് വന്ന് കാണാനായിട്ട് പറ എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ അതുമല്ല
ഇനിയിപ്പം എൻ്റെ വയറ്റിൽ കുട്ടിയുണ്ട് എന്ന് വല്ലതും അറിഞ്ഞിട്ട് അച്ഛന് മാനസാന്തരം വല്ലതും വന്നതാണോ എന്നും അറിയത്തില്ലല്ലോ പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്ന് തന്നെ പ്രതീക്ഷ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്ത് വേദിക അവിടെ സുമിത്രയോടൊക്കെ വഴക്കൊക്കെ കൂടി അതിനുശേഷം നേരെ വീട്ടിലേക്ക് കയറിപ്പോരാനായിട്ട് അങ്ങ് കയറി ചെല്ലുമ്പോഴേക്കും വാതിക്കൽ നിൽക്കുന്നത് സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥ് ആ സമയത്ത് വേദികയുടെ നേരെ കലിപ്പിച്ചൊരു നോക്കി നോക്കിയാണ്. അപ്പൊ വേദിക്ക് മനസ്സിലായി വേദിക്ക് ഇത്രയും നേരം അവിടെ നിന്ന് സുമിത്രയോടും മല്ലികയോടും എല്ലാം നിന്നും വഴക്ക് കൂടിയത് സിദ്ധാർത്ഥ് കണ്ടു എന്നുള്ള കാര്യം. അപ്പൊ പിന്നെ വേദിക്ക് ഒന്നും പറയാനായിട്ടില്ല. വേദിക സിദ്ധുവിന്റെ അടുത്ത് ഒന്നും മിണ്ടാതെ അങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും സിദ്ധാർത്ഥ് ചാടി വേദികയുടെ കയ്യിലേക്ക് കയറി അങ്ങ് പിടിക്കുകയാണ്. കയ്യിലേക്ക് പിടിച്ചിട്ട് വേദികയുടെ നേരെ ഇങ്ങനെ നോക്കുന്നു, നീ എന്തിനാടി ഇപ്പൊ സുമിത്രയായിട്ട് വഴക്ക് കൂടിയത് എന്ന് ചോദിക്കുന്നു. അപ്പൊ വേദിക ഒന്നും മിണ്ടുന്നില്ല, കലിപ്പോടുകൂടി തന്നെ നോക്കിയൊക്കെയാണ്. നിന്നോടാ ചോദിച്ച് നീ എന്തിനാണ് ഇപ്പൊ സുമിത്രയായിട്ട് ഇത്രയും നേരം നിന്ന് വഴക്ക് കൂടിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വേദിക ഒന്നും മിണ്ടാതെ സിദ്ധാർത്ഥ പിടിച്ചിരിക്കുന്ന കൈ അങ്ങോട്ട് പിടിച്ചങ്ങ് മാറ്റിയിട്ട് ഒന്നും മിണ്ടാതെ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. ആ സമയം സിദ്ധാർത്ഥിന് ഒരുമാതിരി അടി കിട്ടിയാലും സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ വേദിക ആ പോകുന്നതും നോക്കി അങ്ങനെ നിൽക്കുന്നോടത്താണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ അമ്മേറിയാതെ സീരിയലിൽ നിട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മേറിയാതെ സീരിയലിൽ ഒന്ന് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതും നിങ്ങളെല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.